സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഫിലിപ്പോസ് നഥാനയലിനോട് പറയുകയാണ്, ഞങ്ങൾ അവനെ കണ്ടു. മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ച് പറഞ്ഞിരുന്നുവോ അവനെ തന്നെ, നസ്രത്തിലെ ജോസഫിന്റെ മകനായ യേശുവിനെ. യോഹന്നാൻ 1:43 മുതൽ. നസ്രത്തിലെ ജോസഫിന്റെ മകൻ, തച്ചന്റെ മകനല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജനം പിന്നീട് നാഥനെ തള്ളിക്കളഞ്ഞത് എന്നോർക്കണം. ഇങ്ങനെയൊരു ദൈവനിരാസത്തിന്റെ ചിത്രം കൂടി നമ്മൾ ഇന്ന് വായിച്ചെടുക്കും. യേശു ക്രിസ്തുവാണെന്ന് പ്രഘോഷിക്കാൻ വിസമ്മതിക്കുന്ന നമ്മുടെയെല്ലാം ബീജരൂപം പോലെയാണിവർ. അതുകൊണ്ട് തന്നെയാണ് നഥനയേൽ ഒരു നാട്ടുവർത്തമാനം പറഞ്ഞത്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന്. ഫിലിപ്പോസ് ഉത്തരമായി പറയുന്നു, വന്ന് തന്നെ കാണുക എന്ന്. കം ആൻഡ് സീ ഫോർ യുവർ സെൽഫ്. നാട്ടുവർത്തമാനങ്ങൾക്കപ്പുറം ഇതാ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വവും തീർപ്പും നമ്മൾ കാഴ്ചവെക്കണം എന്ന് നാഥൻ ആവശ്യപ്പെടുകയാണ് ഇവിടെ. നിയമവും പ്രവാചകന്മാരും ആരെക്കുറിച്ച് പറഞ്ഞിരുന്നുവോ അവനാണ് യേശു ക്രിസ്തു. നിയമത്തിൻ്റെയും പ്രവാചകരുടെയും പൂർത്തീകരണം സ്നേഹമാണ്. മത്തായി 22:40. നിയമവും പ്രവാചകരും ക്രിസ്തുവെന്ന ഉത്തോലകത്തിൽ ആഞ്ഞു നിന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 1 യോഹന്നാൻ 3:11 മുതൽ 21 വരെ പരസ്നേഹത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് വിശദമാക്കി തരുന്നത്. കായന്റെ ഹൃദയമുള്ള ലോകത്ത് സഹോദരനോടുള്ള അസൂയയും വിദ്വേഷവും പിശാചിന്റെ വിളനിലമായി മാറുന്ന നമ്മുടെ ജീവിതങ്ങളിൽ ഈ ലോകത്തിൽ സ്നേഹമെന്തെന്ന് ജീവിതം കൊണ്ട് മുദ്രവയ്ക്കുവാനായി ശ്രീഹ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കാരണം പരസ്നേഹമെന്തെന്ന് നാം പഠിച്ചിരിക്കുന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് തന്നെയാണ്, ദൈവം നമ്മെ സ്നേഹിച്ച വഴികളിൽ നിന്ന്. ക്രിസ്തു എവിടെയാണ് താമസിക്കുന്നതെന്ന് ശിഷ്യർ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പാഠഭാഗങ്ങളിൽ ഈ ദിവസങ്ങളിൽ നാം അത് കാണുകയാണ്. നാഥന് നൽകുന്ന ഉത്തരം വന്ന് കാണുക എന്നാണല്ലോ. ഇന്ന് അതിൻ്റെ പ്രതിധ്വനി പോലെ ഫിലിപ്പോസ് പറയും, വന്ന് തന്നെ കണ്ടറിയുക എന്ന്. ഉബി കാരിത്താസ് എത് ആ മോർ ദേവൂസ് ഇബി എസ്ത് എന്നൊരു സുന്ദരമായ ഗീതമുണ്ട്. എവിടെയാണോ സ്നേഹവും ഉപവിയും ഉള്ളത്, അവിടെയാണ് ദൈവം വസിക്കുന്നതെന്ന്. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ, പെസഹ തിരുനാളിലാണ് സഭ ഈ സുന്ദരമായ ഗീതം ആലപിക്കുന്നത്. പാദക്ഷാളന കർമ്മത്തിൻ്റെ വേളയിൽ ആത്മസമർപ്പണത്തിൻ്റെ വില എന്തെന്ന് പഠിപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാനയുടെ ആന്തരാർത്ഥം പരസ്നേഹമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട്, ഇന്ന് നഥാനയലിനെ നോക്കി നാഥൻ പറയുന്നുണ്ട്, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരനെന്ന്. 1:27-36, 32:28 ചേർത്ത് വായിച്ചുകൊള്ളുക. നാഥൻ പറയുന്നതിൻ്റെ സാരാംശം ഇതാണ്, വഞ്ചനയുടെ യാക്കോബ് ഭാവങ്ങളെ കൈവെടിഞ്ഞ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ഇതാ ഇവിടെ നിൽക്കുന്നുവെന്ന്. ഇത് മാത്രമല്ല, യാക്കോബിൻ്റെ ഓർമ്മകൾ വീണ്ടും ഉണർത്തുന്നുണ്ട് നാഥൻ ഇന്നൊരു കോവണിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. മനുഷ്യപുത്രൻ്റെ മേൽ മാലാഖമാർ കയറുന്നതും ഇറങ്ങി വരുന്നതും നീ കാണും എന്ന് നഥാനയലിനോട് പറയുമ്പോൾ, 1:28 യാക്കോബ് കണ്ട കോവണിയുടെ മുകളിൽ ദൈവം നിൽക്കുന്നതായി അവൻ കാണുന്നുണ്ട് എന്ന് നാം സാധാരണ വ്യാഖ്യാനിക്കും. എന്നാൽ അൽ എന്നൊരു വിഭക്തിക്കുറിക്ക് മുകളിൽ എന്ന് മാത്രമല്ല കൂടെ എന്നും അർത്ഥമുണ്ട്. സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണത്. ഇവിടെ ദൈവം കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് കരുതാം. കാരണം യാക്കോബ് തന്നെ അത് പറയുന്നുണ്ട്, ഇവിടെ ദൈവമുണ്ട് എന്ന്. എന്നിട്ട് അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേര് നൽകുകയും ചെയ്യുന്നുണ്ട്, ദൈവഭവനം എന്നർത്ഥത്തിൽ. എവിടെ പരസ്നേഹമുണ്ടോ അവിടെയെല്ലാം ദൈവഭവനം ഉയരുന്നുണ്ട്. സ്നേഹത്തിലൂടെയാണ് ഈ സ്വർഗ്ഗകോവണി നമ്മൾ കയറേണ്ടത്. ഈ പടികയറ്റത്തിൽ അവൻ നമ്മുടെ മുകളിലല്ല നിൽക്കുന്നത്, നമ്മോടൊപ്പം തന്നെയാണ്. സ്നേഹിക്കുക എന്നാൽ നമ്മെ സംബന്ധിച്ച് അസാധ്യമല്ല എന്നവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംവിധാനത്തിലൂടെ. ട്രൂ ലവ് ഇസ് നോട്ട് ആൻ ഇമ്പോസിബിലിറ്റി. ഇന്ന് നഥാനയൽ നാഥനെ ഇസ്രായേലിന്റെ രാജാവെന്ന് വിളിക്കുന്നുണ്ട്. അതുല്യമാണ് അവൻ്റെ ഉൾക്കാഴ്ചകളും പ്രഘോഷണങ്ങളും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സങ്കീർത്തനം 98 നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. സങ്കീർത്തനം 93, 97 മുതൽ 99 വരെയുമെല്ലാം ദൈവം രാജാവാണ് എന്ന് പ്രഘോഷിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. മാത്രമല്ല, ഈ ഒരു പ്രഘോഷണത്തിലൂന്നി സർവപ്രപഞ്ചത്തെയും സർവ മനുഷ്യരെയും അത് സ്തുതിഗീതങ്ങൾക്കായി ക്ഷണിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ നേർ പകർച്ച തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 100. അത് തോത ആണ്, സ്തുതിഗീതം എന്നതിൻ്റെ തലക്കെട്ടിൽ തന്നെയുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും, സോയി ആധ്യാത്മിക തലം, സുഖെ വ്യക്തിതലം, ബിയോസ് ഭൗതിക തലം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഴണമെന്നും പരസ്നേഹത്തിൽ പ്രകാശിക്കണമെന്നും യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുകയായിരുന്നു. ദൈവത്തിനും സഹോദരനുമായി ചെയ്യപ്പെടുന്ന ആത്മസമർപ്പണങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിതത്തിനും വിശ്വാസ പ്രമാണത്തിനും ഒരേ തൂക്കം തന്നെയായിരിക്കണമെന്നാണ് ശ്ലീഹ അവിടെ ഓർമ്മിപ്പിച്ചത്. ഇന്ന് സങ്കീർത്തനം 100 പറയുന്നതും വ്യത്യസ്തമല്ല, ജീവിതവും ആരാധനയും തമ്മിൽ അനുരൂപമാകണമെന്ന് തന്നെയാണ്. യഥാർത്ഥ ആരാധന എന്നാൽ സേവനത്തിൽ പ്രകാശിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് ലിറ്റർജി. യഹൂദ ഗുരുക്കൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരിക്കൽ എല്ലാ പ്രാർത്ഥനകളും നിലയ്ക്കും, പക്ഷേ സ്തുതിയുടെ പ്രാർത്ഥനകൾ മാത്രം ഒരിക്കലും നിലയ്ക്കുകയില്ല. പാദക്ഷാളനത്തിൻ്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞതോർക്കുമല്ലോ. പരിശുദ്ധ കുർബാനയുടെ അനുഭവം അതുതന്നെയാണ്. എവുഖരിസ്തിയ അതൊരു ബലിമാനം മാത്രമല്ല,
നിത്യമായ സ്തുതിയാണ് എവുക്കരിസ്തിയ. പരിശുദ്ധ കുർബാനയിൽ ആർന്ന ജീവിതങ്ങൾ, യൂക്കരിസ്റ്റിക് ലൈവ്സ്, അതാണ് നാഥൻ ഇവിടെ നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടുന്ന ഏറ്റവും വലിയ ചലഞ്ച്. നാഥനെ തിരസ്കരിക്കുന്നവർ യഥാർത്ഥത്തിൽ സാത്താന്റെ ഒറിജിനൽ പദ്ധതികളുടെ അനുവാചകരും സഹകാരികളുമാണ്. യോഹന്നാൻ 8:43-44 ഇന്ന് ശ്രീഹ പഠിപ്പിക്കുകയാണ്, സ്നേഹിക്കാത്തവൻ ക്രിസ്തുവിലല്ല. ദ്വേഷമെന്നത് ഈ ലോകത്തിൻ്റെ ഒരു പ്രകൃതമാണ്. ദ്വേഷത്തിൻ്റെയും പരസ്പര സ്പർദ്ധകളുടെയും ഈ പരിസരത്ത് തന്നെയാണ് നമ്മൾ സ്നേഹമെന്ന കൽപ്പനയെ മുറുകെ പിടിക്കേണ്ടത്. യോഹന്നാൻ 15:17-18 നാം സ്നേഹിക്കുന്നത് നാം ദൈവവുമായി പുലർത്തുന്ന ഒരു അനിഷേധ്യമായ ബന്ധത്തിൻ്റെ ഗാഢമായ അടുപ്പത്തിൻ്റെ തലത്തിലാണ്. നമ്മുടെ സ്നേഹമാണ് ദൈവത്തിൻ്റെ വാസഗേഹം. ഇന്ന് സങ്കീർത്തനം അത് പറഞ്ഞു തരും, നാം അവിടുത്തെ ജനമാണെന്ന് അറിയുക എന്ന്. തലച്ചോറിൻ്റെ അറിവല്ല അത്, ജീവിതം ദൈവവുമായി ഉരുകി ഒട്ടുന്നതിൽ നിന്ന് ഉളവാകുന്നൊരു ജ്ഞാനമാണത്. ദൈവം എത്ര നല്ലവനെന്ന് അവിടെ നമ്മൾ അറിയുകയാണ്. നിയമവും പ്രവാചകന്മാരും തൂങ്ങിയാടുന്ന സ്നേഹത്തിൻ്റെ ആ കുറ്റി, അത് കുരിശാണ്. യാക്കോബ് കണ്ടതും നഥാനിയൽ കാണാനിരിക്കുന്നതും നമ്മളെല്ലാം കാണാനിരിക്കുന്നതുമായ ആ ഖോവണിയും കുരിശ് തന്നെ, സ്കാല ക്രൂചിസ്. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് ഉരുക്കിയൊട്ടിച്ച ക്രിസ്തു.